ശിയായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു കാര്യത്തിനും മുതിരാതിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിലും ബി ജെ പി തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളൊരു ആത്മവിശ്വാസം, അത് ഈ ബജറ്റ് പ്രസംഗത്തിലുടനീളം നിർമ്മലാ സീതാരാമനിൽ നിന്ന് നമ്മൾ കാണുകയുണ്ടായി. ശ്രീ സി ചാക്കുണ്ണി, ആ ഒരു വശത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ആ ബി ജെ പിയുടെ ഒരു അമിതമായ ഒരു ആത്മവിശ്വാസം ഈ ബജറ്റിൽ എത്രത്തോളം പ്രതിഫലിച്ചിട്ടുണ്ട്? 100% ഭരണ തുടർച്ച കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് ഇന്നത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനം മനസ്സിലാക്കുന്നത്. ബഡ്ജറ്റ് പ്രഖ്യാപനം പൊതുവെ സാധുതാണ്. അതായത് നികുതി ഘടനയിലോ നികുതി നിരക്കുകളോ യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല. സമസ്ത മേഖലകൾക്കും വാരിക്കോരി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതേപോലെ റെയിൽവേക്ക് പ്രത്യേക ബഡ്ജറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയില്ലെങ്കിലും 40,000 ബോഗികൾ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. വന്ദേ ഭാരതിന്റെ മോഡൽ അത് നല്ല കാര്യമാണ്. 3 ഇടനാഴി ചരക്ക് കടത്തിനൊക്കെ 3 ഇടനാഴി പറഞ്ഞിട്ടുണ്ട്. അതും സാധാരണമാണ്. വർദ്ധിച്ചു വരുന്ന പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേണ്ട അക്രമങ്ങൾ ദീർഘദൂര വണ്ടികളിലും വൃക്ഷദൂരം പെരുകി വരുന്ന സാഹചര്യത്തിൽ സുരക്ഷയ്ക്ക് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ആവശ്യം, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് വരെ നമ്മൾ നിവേദനത്തിൽ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാല് സീനിയർ സിറ്റിസൺസിനുള്ള നിർത്തലാക്കിയ 2020 മാർച്ച് 20 നിർത്തിയാക്കിയ, കോവിഡിന്റെ പേരിൽ നിർത്തിയാക്കിയ സീനിയർ സിറ്റിസൺ കൺസെഷൻ പുനഃസ്ഥാപിച്ചിട്ടില്ല. 58 വയസ്സായ സ്ത്രീകൾക്ക് 50%, 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് 40% ടിക്കറ്റ് നിരക്കിൽ ഇളവ് ലഭിച്ചിരുന്നു. അത് പുനഃസ്ഥാപിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, കോവിഡിന്റെ പേരിൽ പാസഞ്ചർ ട്രെയിനുകളൊക്കെ എക്സ്പ്രസ് ട്രെയിനാക്കി മാറ്റിയിട്ട് ആ നിരക്ക് ഇപ്പോഴും അതേമാതിരി തുടരുക. റെയിൽവേ വളരെയധികം ലാഭത്തിലാണ് പോകുന്നത്, അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. ഒരുപാട് കോഴിക്കോട് ജില്ലയിൽ പറയുന്നതിന് 45.95 കോടിയുടെ വികസനങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം വളരെ ശരിയാണ്. ഏതെല്ലാം വണ്ടികൾ പുതുതായിട്ട് പ്രഖ്യാപിച്ചു എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല, അത് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. പക്ഷേ അതിനു മുമ്പ് തന്നെ എം പിമാരുടെ ഇടപെടലും ബഹുമാന പ്രധാനമന്ത്രിക്ക് ബി ജെ പി നേതാക്കളുമായി നിങ്ങൾ കൊടുത്ത നിവേദനത്തിൽ എല്ലാ അടിസ്ഥാനത്തിൽ, എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തന അടിസ്ഥാനത്തിൽ 2 നല്ല ശുഭവാർത്തകളാണ്. ഒന്ന് കൺഫേം ചെയ്തു കഴിഞ്ഞു. ബാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരം വഴിക്ക് വരുന്ന ട്രെയിൻ കണ്ണൂർ അവസാനിപ്പിക്കുന്നത് കോഴിക്കോട്ടേക്ക് നീട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കമ്മ്യൂണിക്കേഷൻ ഔദ്യോഗികമായിട്ട് വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളൊരു ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു, മംഗലാപുരത്ത് നിന്ന് ഗോവയ്ക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് നഷ്ടത്തിലാണ് ഓടുന്നത്. അത് കണ്ണൂർക്ക് നീട്ടുന്നുള്ള ഒരു അറിയിപ്പ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡബിൾ ഡെക്കർ ട്രെയിൻ കോയമ്പത്തൂർ വരുന്നത് സബ്ജക്ട് ടു കൺഫർമേഷൻ പാലക്കാട്ട് വരെ നീട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പുതിയ ട്രെയിൻ വേണമെന്നില്ല, നിലവിലുള്ള വണ്ടികൾ 12 മണിക്കൂറും 14 മണിക്കൂറും കോയമ്പത്തൂരും മംഗലാപുരത്തും വന്നൊക്കെ എടുക്കുന്ന ട്രെയിനുകൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താലും ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. അപ്പൊ ഇപ്പോഴും സമയം വൈകിയിട്ടില്ല. പിന്നെ കേരളം പ്രതീക്ഷിച്ചത് റെയിൽവേയായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും എയിംസ് നമുക്ക് ലഭിക്കുന്ന വിചാരിച്ചത്, 2013 14 എയിംസ് ഇന്ത്യയിൽ പ്രഖ്യാപിച്ചപ്പോൾ യഥാസമയം കേരളത്തിന്. ശ്രീ ചാക്കുണ്ണി, നമുക്ക് ആ കേരളത്തിന് എന്ത് ലഭിച്ചു എന്നതിലേക്ക് നമുക്ക് പിന്നീട് വരാം. നമുക്ക്